വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ പുളിമയപ്പിന്റെ ലവറായ ബെറി അപ്പാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാൻ ഇതുവരെ ഫ്രൂട്ട് ബേ പോയിട്ടില്ല. ഞാൻ ഫ്രൂട്ട് ബേ എവിടെയാണെന്ന് കൂടി എനിക്കറിയത്തില്ല. അപ്പൊ അത് കഴിക്കണം, അതായത് ഈ ബെറി അപ്പ് കഴിക്കണം കഴിക്കണം എന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ എന്റെ പോയിട്ടുള്ള എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു, അപ്പൊ നമ്മള് വീട്ടില് നാലു പേരില്ലേ, അപ്പൊ നാലു പേർക്കും കൂടെ ഞാൻ ഏതാണ്ട് വില ആലോചിച്ചു വന്നപ്പോ വേണ്ട എന്ന് തന്നെ വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിക്കായിരിക്കും ഈ കൊച്ചിത്തിരി പിശുക്കത്തിയാണെന്ന്. ഒഫ്കോഴ്സ് ഞാൻ ചെറുതായിട്ടൊരു പിശുക്കത്തിയാണ്. പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ആയിട്ടാണ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ ബെറിയപ്പിലോട്ട് പോവാം, സോറി വീഡിയോപ്പിലോട്ട് പോവാം. ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇല്ല, അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വന്നിട്ട് ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഈ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ക്രീം ചേർത്തതിന് ശേഷം അതിലോട്ട് വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതായത് നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. ഇനി അടുത്ത ഇതിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി എസൻസ് ആണ് ആഡ് ചെയ്തെടുത്തത്. അതും ഒരു ടീസ്പൂണാണ്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബീറ്റ് ചെയ്യണം എന്ന് തന്നെ ഇല്ല, അല്ലാതെ സ്പൂൺ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യാം. ഞാനിത് പെട്ടെന്നൊന്ന് ചെയ്യാനായിട്ട് ബീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ പഴം, ആപ്പിള്, പിന്നെ മാങ്ങ, ഇതിത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ ഫ്രൂട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട് ഉണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടാനുസരണം ഫ്രൂട്ട് എടുത്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്കുള്ള ബ്ലൂബെറി ക്രഷാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ബ്ലൂബെറി ക്രഷിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്ലൂബെറിക്ക് വരെ നിങ്ങൾക്ക് സ്ട്രോബെറി ക്രഷും തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം, മിക്സായി വരാനായിട്ടാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നട്ട്സ് ആണ്. ഇവിടെ പിസ്ത, കാഷ്യൂസ്, പിന്നെ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലൂബെറിയും എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയോ ട്യൂട്ടി ഫ്രൂട്ടിയോ ഏത് വേണോ ആഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാനിത് ഒരു ഗ്ലാസ്സിലും അതുപോലെ തന്നെ ഒരു ബോട്ടിലാണ് ചെയ്ത് കാണിക്കാൻ വന്നത്. അപ്പോൾ അതിൽ കാണിക്കുന്നത് ഒരു ബോട്ടിൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മിനറൽ ബോട്ടിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ ഈ സൈഡ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അടുത്തതായിട്ട് ബെറിയപ്പ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഗ്ലാസ്സിലാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഞാൻ വാനിലയുടെ ക്രീമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് ബ്ലൂബെറി ക്രഷാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ തൈരുമായിട്ട് മിക്സ് ചെയ്തത് അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വീണ്ടും ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഇത് ലെയർ ലെയറായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സും ഓട്സും കൂടെയാണ്. ഈ ഓട്സ് ഞാൻ ഇതിന് മുന്നേ ജസ്റ്റ് പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണ്, കരിഞ്ഞു പോകാത്ത രീതിയിൽ ചൂടാക്കിയെടുത്തതാണ്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബോട്ടിലിൻ്റെ ഇതിലാണ്. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓട്സ് നട്ട്സ് മിക്സാണ്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബ്ലൂബെറി ക്രഷാണ്. അത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചതിനേയും കാട്ടി ഇതിലോട്ട് കുറച്ച് കൂടുതലായിട്ട് ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഫ്രൂട്ട്സിന് ശേഷം വീണ്ടും ഞാൻ ഓരോന്നോരോന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് ലെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഇപ്പോൾ ചെയ്തതുപോലെ അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ലെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച സ്ട്രോബെറി ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ഓട്സ് മിക്സ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിന് മുകളിൽ കൂടെ ഞാൻ ബ്ലൂബെറി ക്രഷ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ബെറി അപ്പ് ചെയ്യാം. അപ്പോൾ അച്ഛൻ്റെയിലാണ് പരീക്ഷണം, വരോ ഇല്ലേന്ന് നമുക്കൊന്ന് നോക്കാം. ആഹാ, വരണില്ല.
സംഭവം വേറെ ഒന്നുമല്ല, ഞാനിതെല്ലാം അതായത് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഉച്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാനുള്ള ടൈമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തണുപ്പൊന്നും മാറ്റാതെ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ തൈരിൻ്റെ ആ ഒരു മിക്സ്, അതായത് ബ്ലൂബെറി ക്രഷ് ആയിട്ടുള്ള ആ മിക്സ് കുറച്ചാണ് ഇതിൽ ചേർത്തത്. എന്നിട്ട് ഐസ്ക്രീമിൻ്റെ ആ ഒരു ഇത് നല്ല കട്ടിക്കും ചേർത്തു. ഇനി അടുത്ത് ഇതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇത് ഞാൻ സംഭവം ഒന്ന് തണുപ്പ് മാറ്റാനായിട്ട് വെച്ചതിന് ശേഷമാണ് സെറ്റ് ചെയ്തത്. ആ അപ്പോൾ അത് ഏതാണ്ട് ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ക്രഷിൻ്റെ അളവ് കൂട്ടി, അതായത് തൈരിൻ്റെ ആ ക്രഷിൻ്റെ അളവൊന്ന് കൂട്ടിച്ചേർത്ത്, എന്നിട്ട് ഐസ്ക്രീമിൻ്റെ ഇത് ഒരു ലൂസ് ടൈപ്പിൽ വേണം, അതായത് ആ ഒരു ടെക്സ്ചറിൽ വേണം വരാനെങ്കിൽ ഇത് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വീഴത്തുള്ളൂ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. വലിയ മധുരമൊന്നും ഇല്ല ഇതിന്, ആ ഒരു പുളിപ്പാണ് ബറിയപ്പിന്, ആ ഒരു പുളിപ്പാണ് എനിക്കിതിൽ തോന്നിയത്. കഴിച്ചവർക്കും അറിയായിരിക്കും പുളിപ്പാണോ മധുരമാണോ എന്ന്. നന്നായിട്ടുണ്ട് എന്തായാലും, വേറെ പ്രശ്നമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എൻ്റെ ബറിയപ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു, എനിക്ക് പറ്റിയ തെറ്റ് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങളുണ്ടാക്കുമ്പോഴും ശ്രദ്ധിച്ച് തയ്യാറാക്കുക. ഞാൻ അതിനുശേഷം വീണ്ടും ചെയ്തു നോക്കി കേട്ടോ. ചെയ്തില്ലെന്ന് പറയല്ലോ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല രാമൻകുട്ടി. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തു നോക്കി, ചെയ്തു നോക്കിയപ്പോൾ പിന്നീട് ചെയ്തപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്പൂണിട്ട് പോയ കൂടി.